ഇന്ന് നമ്മൾ വളരെയധികം ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണണമെങ്കിൽ ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ പ്ലീസ് ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മൾക്ക് വീഡിയോയിലോട്ട് പോകാം ഒപ്പം ഫേസ്ബുക്കിലും കൂടി ഒന്ന് നോക്കിയേക്കണേ കെ പി എസ് ഫുഡ് സ്ക്വയർ എന്നുള്ളൊരു പേജുണ്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇത് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് മിക്സിയുടെ ജാറിലാണ് ഇടുന്നത് ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഒരു നാലു അഞ്ചെണ്ണം ഇതാണ് ഗ്രീൻ ബീൻസ് ഞാൻ വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം എടുത്ത് വെച്ചിട്ട് കുതിർത്തി മുളപ്പിച്ചതാണത് ഇത് മഞ്ഞൾപ്പൊടിയാണ് ഇത് കോൺഫ്ലവർ ഇനി നമുക്ക് സ്വല്പം ഉപ്പുപൊടിയും കൂടി ചേർക്കാം ഇത് ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഇത് വളരെ എളുപ്പം തീരുന്ന ഒരു പണിയാണ് ഇത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാൻ ചൂടാക്കാം നല്ല ചൂടായി വരുമ്പോൾ അല്പം ബട്ടർ ചേർക്കാം ബട്ടർ ചേർത്തിട്ട് ആ ബട്ടർ അങ്ങോട്ട് അലഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ ഈ അരച്ചു വെച്ചാൽ മിക്സ് ചേർക്കാം അരച്ച് വെച്ച മിക്സ് ചേർത്തിട്ട് നമ്മൾ എന്തൊക്കെയാണ് അരച്ച് അറിയാലോ മുളപ്പിച്ച അട്ടാണി അഥവാ ഗ്രീൻ ബീൻസ് പിന്നെ പച്ചമുളക് ഉള്ളി കോൺഫ്ലവർ അത്രയേ ഉള്ളൂ ഐറ്റംസ് പിന്നെ ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്നതാണല്ലോ ഇതൊന്ന് ഒന്ന് നൈസായിട്ട് മുരിമ്പോൾ തന്നെ നമ്മളിത് ഒരു മുട്ട ഒരു മുട്ട സാധാരണ മുട്ടയാണ് അത് അടുപ്പൊടിച്ച് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ ഐറ്റം റെഡിയാകും ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം അത് കുറച്ചു ഒന്ന് മുറിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് വളരെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മാക്സിമം അത് അഞ്ച് മിനിറ്റ് എടുത്തില്ല ശരിക്ക് ഞാൻ ലോ ഫ്ലെയിമിലായതുകൊണ്ടാണ് അഞ്ച് മിനിറ്റ് എടുത്തത് നിങ്ങൾക്കൊരു ഫുൾ ഫ്ലെയിമിലൊക്കെ ഇടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് വേഗം തയ്യാറായി കിട്ടും കുട്ടികൾക്കൊക്കെ സ്നാക്സിനെ കൊടുക്കാൻ പറ്റിയൊരു നല്ല വിഭവമാണത് ഒപ്പം നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണത് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു അതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം സാർവിൻ പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ഇതാ സാർവീൻ പ്ലേറ്റിലേക്ക് മാറ്റി അപ്പോൾ വളരെ എളുപ്പം തയ്യാറാക്കുന്ന ഒരു ടേസ്റ്റി ഡിഷ് ആണിത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തേക്കുന്നത് പ്ലീസ്